കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് താമരശ്ശേരി. ലൗഡ് സ്പീക്കർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് താമരശ്ശേരിയിലാണ്. കോഴിക്കോട്ടെ മലയോര മേഖലയിൽ നിന്നുള്ള നിരവധി പേർ ഇപ്പോഴുമുണ്ട്, അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കാൻ. ഇപ്പോഴും ഈ ഒരു കസ്തൂരിരംഗൻ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ഇപ്പോൾ കരട് വിജ്ഞാപനമായിട്ടുള്ളൂ, എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ആശങ്കയായിട്ട് നിൽക്കുന്നുണ്ടോ? ഉണ്ട്. ഈ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി വിൽക്കാനോ വാങ്ങാൻ പുറത്തുനിന്ന് ആളുകൾ അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അതിനുള്ള ആശങ്ക ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട്. ഈ മക്കളുടെ വിവാഹം മടങ്ങി പോവുക അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ മക്കളുടെ പിന്നെ വിവാഹം മടങ്ങി പോകുന്നു. കുറേ ആൾക്കാരുടെ ജീവിതം വളരെ വഴിമുട്ടി നിൽക്കുന്നൊരാവസ്ഥ, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആ എല്ലാവരും ജീവിക്കണോ മരിക്കണോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരമാണ് ഇപ്പോൾ. കാരണം ഇപ്പം ഞങ്ങളുടെ പേരിൽ കേസുകളുണ്ടായിരുന്നു, ഞങ്ങൾ ഇവരുപോലും അറിയാത്ത കേസുകൾ വരെ. ആ കേസുകളിൽ നിന്ന് എഴുതി തള്ളി എന്ന് പറഞ്ഞ ഗവൺമെൻറ് കാര്യങ്ങൾ പറയുന്നു, പക്ഷേ ഇതുവരെ ഇപ്പം ഞങ്ങൾക്ക് അതിൻ്റെ പിന്നെ ഇത് വന്ന് വാറണ്ട് വന്നിരിക്കുകയാണ്. ഇതുപോലുള്ള പ്രയാസങ്ങളിൽ ഈ ജനങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ്റും പിന്നെ ഭരണാധികാരികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളെപ്പോലുള്ള ജനങ്ങളുടെ ജീവിതം എന്താണെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം എന്താണെന്നോ അറിയാൻ ഇവരാരും ശ്രമിക്കുന്നില്ല. ഈ നാട്ടിൽ നിലവിൽ അന്നത്തെ ജമ്മിമാരുടെ കയ്യിലായിരുന്നു ഭൂമി എന്ന് നമുക്കറിയാം. ആ ഭൂമി വില കൊടുത്ത് വാങ്ങിയാണ് നമ്മളൊക്കെ, അതായത് അവരുടെ അധ്വാനത്തിൻ്റെ മുഴുവൻ തുകയും കൊടുത്ത് വാങ്ങിയാണ് ഭൂമി അവർ വാങ്ങിയെടുത്തത്. അതിൽ അധ്വാനിച്ചാണ് ഞങ്ങളെയൊക്കെ പോറ്റിയെടുത്തത്. ഞങ്ങളൊക്കെ ഇപ്പോഴും ഭൂമിയിൽ അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. ഇവിടെ ഇപ്പം നടക്കുന്നത് ഈ പരിസ്ഥിതിവാദത്തിൻ്റെ പേരിൽ ജനത്തെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു നയമാണ്. ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നിലവിൽ വന്നാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് ഭൂമി, ഞങ്ങളുടെ ഭൂമി വാങ്ങുവാനായിട്ട് ആൾക്കാർ വരില്ല. ഞങ്ങൾക്കൊരു ലോൺ ഉണ്ടെങ്കിൽ അടയ്ക്കാൻ പറ്റില്ല. ലോണ് തിരിച്ചിട്ട് ലോണ് തരാൻ ഗവൺമെൻറ് ഇല്ലെങ്കിൽ ബാങ്കുകൾ തയ്യാറില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ് ഈ ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നാണ് ഇവർ പറയുന്നത്? എന്തായാലും ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മലയോര മേഖലയിലെ ജനങ്ങൾ ഓർത്തു പോവുക, വോട്ട് ചെയ്യുമ്പോൾ ഓർത്തു പോവുക കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൻ്റെ അത് നടപ്പാക്കിയാലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെയാകും അത് അവരുടെ വോട്ടിങ്ങിലും പ്രതിഫലിക്കും എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലൗഡ് സ്പീക്കർ മറ്റൊരു സ്ഥലത്തേക്ക്.